വേൾഡ് ബുക്കിലേക്ക് സ്വാഗതം. പതിനാറാം നൂറ്റാണ്ടിലെ പ്രബല ഏഷ്യൻ തീരരാജ്യമായിരുന്ന കോഴിക്കോട് രാജ്യത്തിലെ അവസാനത്തെ പ്രഗത്ഭ നാവിക മേധാവിയായിരുന്നു മുഹമ്മദ് അലി മരക്കാർ. കുഞ്ഞാലി മരക്കാർ നാലാമൻ എന്ന പേരിൽ വിഖ്യാതനായ ഇദ്ദേഹത്തിൻ്റെ വീരഗാഥകൾ ചൈന മുതൽ യൂറോപ്പ് വരെ പ്രചരിക്കപ്പെട്ടിരുന്നു. എതിർത്ത് തോൽപ്പിക്കാനാവാത്ത വ്യാഗ്രം എന്ന് ശത്രുക്കളാൽ പോലും ഇദ്ദേഹം പുകഴ്ത്തപ്പെട്ടിരുന്നു. കോഴിക്കോട് രാജ്യത്തെ അകലാപ്പുഴ തീരത്തെ കുഞ്ഞാലിക്കോട്ടയിലായിരുന്നു മുഹമ്മദ് അലി മരക്കാരിൻ്റെ ജനനമെന്ന് വിശ്വസിക്കപ്പെടുന്നു. പതിവ് സമ്പ്രദായമനുസരിച്ച് മതപഠനവും ആയുധാഭ്യാസവും പൂർത്തിയാക്കിയ ഇദ്ദേഹം മരക്കാർ പടയിൽ അംഗമായി. കടൽ യുദ്ധമുറകളിൽ അസാമാന്യ പ്രാവീണ്യം നേടിയ മുഹമ്മദ് അലി മരക്കാർ ഷെയ്ഖ് മാമുക്കോയ, അസീസ് മഖ്ദൂം, ഖാളി മുഹമ്മദ് എന്നിവരിലൂടെ ഖാദിരിയ തുരീഖയിൽ പ്രവേശിച്ച് അധ്യാത്മ മേഖലകളിലും പ്രാവീണ്യം നേടി. അമ്മാവൻ കുഞ്ഞാലി മരക്കാർ മൂന്നാമനോടൊപ്പം നിരവധി യുദ്ധങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്ന ഈ യുവാവ് പെട്ടെന്ന് തന്നെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ഉയർന്നു. കുശാഗ്ര ബുദ്ധിയും ദീർഘവീക്ഷണവും അപാര ധൈര്യവും തന്ത്രങ്ങളുടെ മികവും മുഹമ്മദ് അലി മരക്കാരെ സഹസേനാധിപതി സ്ഥാനത്തേക്ക് കൊണ്ടുചെന്നെത്തിച്ചു. ചൗൾ ഉപരോധത്തിൽ കാട്ടിയ ധീരത ബീജാപ്പൂർ സുൽത്താൻ്റെ പ്രശംസയ്ക്ക് ഇദ്ദേഹത്തെ പാത്രീവതനാക്കി. ഗറില്ല അക്രമങ്ങളിലൂടെ കനത്ത നാശനഷ്ടങ്ങളാണ് ഇദ്ദേഹം പറങ്കികൾ കേൾപ്പിച്ചത്. ഏദൻ കടലിടുക്കിലും ഹോർമോസിലും ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും പോർച്ചുഗീസ് സാമ്രാജ്യത്വത്തിനെതിരെ കുഞ്ഞാലി മൂന്നാമനും കുട്ടിമൂസയും നേടിയ ഐതിഹാസിക വിജയങ്ങളിൽ അവർക്ക് താങ്ങും തണലുമായി വർത്തിച്ചത് മുഹമ്മദ് അലി മരക്കാരായിരുന്നു. പന്തലായിനിയിൽ അരങ്ങേറിയ മഹായുദ്ധ വിജയത്തിന് പിറകെ ഒരപകടത്തിൽപ്പെട്ട് കുഞ്ഞാലി മൂന്നാമൻ ശയ്യാവലംബിയായ സമയത്ത് തൻ്റെ പിൻഗാമിയായി മുഹമ്മദ് അലി മരക്കാരെ അദ്ദേഹം സാമൂതിരിയോട് നിർദ്ദേശിക്കുകയായിരുന്നു. കുഞ്ഞാലിക്കോട്ടയിൽ ആധ്യാത്മികരുടെ നേതൃത്വത്തിൽ നടന്ന സ്തോത്ര പ്രകീർത്തന സദസ്സിൽ പട്ടുമരക്കാർ മുഹമ്മദ് അലി മരക്കാരിനെ തൻ്റെ ഉടവാൾ കൈമാറി. തുടർന്ന് രാജാവിനെ സന്ദർശിച്ച് പട്ടും വളയും കൈമാറി. അധികാരചിഹ്നമായ തലപ്പാവ് അണിയിക്കപ്പെട്ടതോടെ മുഹമ്മദ് അലി മരക്കാർ നാലാം കുഞ്ഞാലിയായി അധികാരസ്ഥനായി. പദവി കൈമാറ്റത്തിന് ശേഷം ഏറെ നാൾ കഴിയും മുമ്പേ കുഞ്ഞാലി മൂന്നാമൻ മരണപ്പെട്ടു. പട്ടുമരക്കാരുടെ വിയോഗാനന്തരം മുഹമ്മദ് അലി മരക്കാർ കോട്ടക്കൽ പുതുപട്ടണം കോട്ടയുടെയും കോഴിക്കോട് നാവികസേനയുടെയും അധിപനായി അവരോധിതനായി. സുരക്ഷയ്ക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് കോട്ട ബലപ്പെടുത്താനുള്ള നടപടികളാണ് മുഹമ്മദ് അലി മരക്കാർ ആദ്യം കൈക്കൊണ്ടത്. ചുറ്റും വലിയ ആഴത്തിൽ കിടങ്ങുകൾ കുഴിച്ച് കോട്ടമതിൽ കൂടുതൽ ബലപ്പെടുത്തി സുരക്ഷിതമാക്കി. കോട്ടയുടെ കരഭാഗത്ത് ഏഴടി വീതിയിൽ ഇരട്ടമതിലുകൾ പണിത് ആഴത്തിൽ തോട് കീറി പുഴയിലേക്ക് ബന്ധിപ്പിച്ചു. നിശ്ചിത ദൂരത്തിൽ ഗോപുരങ്ങൾ പണിത് പീരങ്കികൾ സ്ഥാപിച്ചു. നദികളിൽ ബലവത്തായ വേലികളും അഴിമുഖത്ത് മതിലുകളും പണിത് പീരങ്കികൾ സ്ഥാപിച്ച് കൊത്തളങ്ങൾ തീർത്തു. നിലവിലുണ്ടായിരുന്ന പീരങ്കികൾക്ക് പുറമെ വലിയ തോക്കുകളും മഞ്ചനീക്കുകളും ചുറ്റോടും സ്ഥാപിച്ചു. കോട്ടയ്ക്കുള്ളിൽ നിന്നും കടലിലേക്ക് പുതിയ ചാലുകൾ കീറിയും സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തി. പുതിയ ആയുധങ്ങളും കപ്പലുകളും വെടിമരുന്ന് ശേഖരങ്ങളും തയ്യാർ ചെയ്ത് ആയുധശക്തിയും ബലപ്പെടുത്തി. തുടർന്ന് കേളീരംഗമായ കടലിലേക്കിറങ്ങി മുൻഗാമികളെ വെല്ലുന്ന വിജയങ്ങൾ നേടി പോരാട്ട വീര്യത്തിൻ്റെ പുതിയൊരു മുഖം പശ്ചിമ തീരത്ത് കുറിച്ചു. മുഹമ്മദ് അലി മരക്കാരുടെ പ്രാഗൽഭ്യവും പോരാട്ട വീര്യവും പറങ്കികളെ തളർത്തി. പ്രതിരോധമാണ് ഏറ്റവും വലിയ ആക്രമണമെന്നതായിരുന്നു കുഞ്ഞാലി മൂന്നാമൻ്റെ സിദ്ധാന്തമെങ്കിൽ, ആക്രമണമാണ് ഏറ്റവും വലിയ പ്രതിരോധം എന്നതായിരുന്നു കുഞ്ഞാലി നാലാമൻ്റെ നിലപാട്. ഈയൊരു നിലപാട് ദേശാതിരുകൾക്കപ്പുറത്തേക്ക് പോരാട്ടം വ്യാപിപ്പിച്ചു. എത്തിപ്പെടാൻ കഴിയുന്നവിടങ്ങളിലൊക്കെ ചെന്ന് കുഞ്ഞാലി മരക്കാർ പോർച്ചുഗീസ് സൈന്യത്തെ കടന്നാക്രമിച്ചു. ഉള്ളാൽ രാജ്ഞിയുടെ അഭ്യർത്ഥന സ്വീകരിച്ച് ഉള്ളാൽ രാജ്യം ആക്രമിക്കാൻ വന്ന പറങ്കിക്കപ്പലുകളെ മുഹമ്മദ് അലി മരക്കാർ നിലം പരിശാക്കി. ദക്ഷിണ ചൈനാ കടലിലും മലാക്ക കടലിടുക്കിലും അരങ്ങേറിയ പോരാട്ടങ്ങളിൽ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി കപ്പലുകൾ പിടിച്ചെടുത്തു. തുടർന്നുണ്ടായ നിരവധി യുദ്ധങ്ങളിലൂടെ പറങ്കികൾക്ക് കനത്ത നാശനഷ്ടം സമ്മാനിക്കാൻ ഈ സേനാധിപനായി. പോർച്ചുഗീസ് സാമ്രാജ്യം അഭിമുഖീകരിച്ച ഏറ്റവും വലിയ ശത്രു എന്നാണ് മുഹമ്മദ് അലി മരക്കാരെക്കുറിച്ച് പോർച്ചുഗീസ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്.
പോരാട്ടങ്ങളിലെ അതികേമത്വം ചൈനയിലും യൂറോപ്പിലും പേർഷ്യയിലും അറേബ്യയിലും കിഴക്കൻ ഏഷ്യയിലും വീരപരിവേഷമുള്ള പോരാളിയായി കുഞ്ഞാലി നാലാമനെ വിശ്രുതനാക്കി. ഗുഡ് ഹോപ്പ് മുനമ്പ് മുതൽ ചൈന വരെ മുഹമ്മദ് അലി മരക്കാരിൻ്റെ വീരഗാഥകൾ പ്രചരിച്ചു. കുഞ്ഞാലിയെ നിന്ദിച്ചു തൂലിക ചലിപ്പിച്ച യൂറോപ്യൻ സഞ്ചാരികളുടെ ലിഖിതങ്ങളിൽ പോലും ഈ വസ്തുത തെളിഞ്ഞു കാണാം. കുഞ്ഞാലിയുടെ തട്ടകം സന്ദർശിച്ച യൂറോപ്യൻ സഞ്ചാരി അതിപ്രകാരം സാക്ഷ്യപ്പെടുത്തുന്നു. ഭീകരനായ കുഞ്ഞാലി തൻ്റെ എതിരാളിയെ ഒരൊറ്റ വെട്ടിന് വാളടക്കം രണ്ടു കഷ്ണങ്ങളാക്കി മാറ്റിയതും ഉയർന്നു മറിഞ്ഞു ശത്രുക്കപ്പലിൽ കയറി ഒരേ ഒരു വെട്ടിനാൽ പായ്മരം ഇരുപകുതികളാക്കി മാറ്റിയതടക്കമുള്ള വീരചരിതങ്ങൾ ചൈനയിൽ വെച്ച് ഞാൻ കേട്ടിരുന്നു. കേട്ടതിൽ ആശ്ചര്യപ്പെടാനൊന്നുമില്ല. അറബ് സൈന്യങ്ങളുടെ പ്രത്യാക്രമണങ്ങളും ഡച്ചുകാരുടെ പടയോട്ടങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ പോർച്ചുഗീസ് ശക്തിയെ ക്ഷയിപ്പിച്ചിരുന്നു. ഇന്ത്യൻ തീരങ്ങളിലാവട്ടെ നൂറ്റാണ്ടോളം നീണ്ട കുഞ്ഞാലി മരക്കാന്മാരുടെ പോരാട്ടങ്ങൾ ഗോവയിൽ മാത്രമായി പോർച്ചുഗീസ് അധീശത്വത്തെ തളച്ചിട്ടു. ഗോവ കേന്ദ്രീകരിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിലും കൊച്ചി കേന്ദ്രീകരിച്ച് അറബിക്കടലിലും മാത്രമായി ഒതുങ്ങിപ്പോയി പറങ്കികളുടെ വിളയാട്ടങ്ങൾ. കുഞ്ഞാലിമാരുടെ ശക്തമായ ഇടപെടലുകൾ ഈ രണ്ട് സമുദ്രങ്ങളും പോർച്ചുഗീസ് സാമ്രാജ്യത്തിന് ബാലികേറ മലയാക്കി. ഇതോടെ എന്ത് വില നൽകിയും സാമൂതിരിയുമായി സന്ധി ചെയ്യുക എന്ന പതിവ് നിലപാടിലേക്ക് പോർച്ചുഗീസ് വൈസ്രോയി പിൻവാങ്ങി. എന്നാൽ അത്തരമൊരു സന്ധി രൂപപ്പെടുത്തുക പ്രയാസമായിരുന്നു. നൂറ്റാണ്ടുകൾക്കിടയിൽ സാമൂതിരിയും പോർച്ചുഗീസ് സാമ്രാജ്യവും ഇണങ്ങിയും പിണങ്ങിയും തന്നെയായിരുന്നു മുന്നോട്ട് ഗമിച്ചത്. സാമൂതിരിമാരിൽ പോർച്ചുഗീസ് വിരുദ്ധ മനോഭാവം പുലർത്തിയവരും അനുകൂലമായി വർത്തിച്ചവരും നിരവധിയുണ്ടായിരുന്നു. കുഞ്ഞാലി നാലാമൻ്റെ തുടക്കകാലത്ത് ഭരിച്ചിരുന്ന സാമൂതിരി രാജൻ പോർച്ചുഗീസ് വിരോധിയായിരുന്നു. ഇദ്ദേഹം കുഞ്ഞാലി മൂന്നാമനോട് അതിയായ സ്നേഹം വെച്ച് പുലർത്തിയിരുന്നു. കിങ് സെബാസ്റ്റ്യനു ശേഷം പോർച്ചുഗീസ് രാജാവായി ഫിലിപ്സ് രണ്ടാമൻ അധികാരസ്ഥനായി. അറബിക്കടലിലെയും ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും സംഭവ വികാസങ്ങൾ അദ്ദേഹം സസൂക്ഷ്മമായി തന്നെ പഠിച്ചു. കുഞ്ഞാലി ഇല്ലാതായാൽ മാത്രമേ ഇവിടങ്ങളിൽ പോർച്ചുഗീസ് ആധിപത്യം സ്ഥാപിക്കാനാവുകയുള്ളൂ എന്ന നിഗമനത്തിലാണ് ഫിലിപ്പ് രണ്ടാമനും എത്തിച്ചേർന്നത്. തുടർന്ന് വൈസ്രോയ്ക്ക് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം എഴുത്തയച്ചു. കുഞ്ഞാലിയെയും സാമൂതിരിയെയും ഭിന്നിപ്പിക്കണമെന്ന് അതിൽ പ്രത്യേകം നിഷ്കർഷിച്ചിരുന്നു. സാമൂതിരി കുഞ്ഞാലിമാരെ ഭിന്നിപ്പിക്കാനുള്ള പോർച്ചുഗീസ് ശ്രമം കുഞ്ഞാലി മൂന്നാമൻ്റെ കാലത്തു തന്നെ തുടക്കം കുറിച്ചിരുന്നു. ഇതിനായി പ്രത്യേക നയതന്ത്ര പ്രതിനിധികളെ വൈസ്രോയി ചുമതലപ്പെടുത്തിയിരുന്നു. സാമൂതിരി സദസ്സിൽ പ്രധാനിയായ അന്തോണിയോ പാതിരി ഇതിൽ പങ്കാളിയായി. ചാലിയങ്കോട്ട ആക്രമണത്തിന് ശേഷം കുഞ്ഞാലി മൂന്നാമന് നായർ മാടമ്പിക്ക് സമാനമായ അധികാരസ്ഥാനങ്ങൾ സാമൂതിരി നൽകിയിരുന്നു. ഇതിൽ അസംതൃപ്തരായ അടിയോടി പ്രഭാകർത്തയെപ്പോലുള്ള നായർ മാടമ്പികളും പോർച്ചുഗീസ് ഗൂഢാലോചനകളിൽ പങ്കാളികളായി. ഇതേ തുടർന്ന് ചെറിയ രീതിയിലുള്ള അകൽച്ചകൾ ഉടലെടുത്തുവെങ്കിലും പട്ടുമരക്കാരിൻ്റെ സംയോജിതമായ ഇടപെടലുകൾ സാമൂതിരിയെ ഇത്തരം കുതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിച്ചു. കുഞ്ഞാലി മൂന്നാമൻ്റെ പ്രേരണ മൂലം പോർച്ചുഗീസ് സാമ്രാജ്യവുമായുള്ള സഖ്യം തന്നെ സാമൂതിരി അവസാനിപ്പിക്കുകയായിരുന്നു. വിവിധ കാലഘട്ടങ്ങളിൽ കുഞ്ഞാലിമാരെ സാമൂതിരിക്കെതിരെ തിരിക്കാനുള്ള ശ്രമങ്ങളും പറങ്കികൾ ആവോളം നടത്തിയിരുന്നു. അവയിലൊന്ന് പോലും വിജയം കണ്ടിരുന്നില്ല. കുഞ്ഞാലി നാലാമൻ്റെ തുടക്കകാലത്തുള്ള സാമൂതിരി നാടുനീങ്ങിയതിനെ തുടർന്ന് പുതുതായി അധികാരമേറ്റെടുത്ത രാജാവ് ക്ഷിപ്രഗോപിയും മദ്യാസക്തനുമായിരുന്നു. ഇതോടെ തൽക്കാലം മാളത്തിലൊളിച്ചിരുന്ന പറങ്കിച്ചാരന്മാർ വീണ്ടും തലപൊക്കി തുടങ്ങി. 1596-97 പോർച്ചുഗീസ് പടക്കപ്പലുകളെ ആക്രമിച്ച കുഞ്ഞാലി നാലാമൻ ചില കപ്പലുകൾ തകർക്കുകയും പറങ്കികളെ ബന്ദികളാക്കുകയും ചെയ്തു. രാജകൽപ്പനയെ തുടർന്ന് മരക്കാർകോട്ട ജയിലുകളിൽ അടച്ചിരുന്ന ഈ തടവുകാരെ കോവിലകം കാരാഗ്രഹത്തിലേക്ക് മാറ്റുകയുണ്ടായി. നാളുകൾക്ക് ശേഷം സാമൂതിരി ഇവരെ മുഴുവനായും വിട്ടയച്ചു. രാജാവുമായി അതിനകം സൗഹൃദം സ്ഥാപിച്ചിരുന്ന തടവുകാരനായിരുന്ന ഒരു പാതിരിയാണ് പിന്നീട് കുഞ്ഞാലിക്കെതിരെ സാമൂതിരിയെ തിരിച്ചുവിട്ടതിൽ പ്രധാനി. പോർച്ചുഗീസ് അപസർപ്പകന്മാർ വാണിജ്യ കരാറിനായി സാമൂതിരിയെ പ്രേരിപ്പിച്ചു. മുൻകാല ചതികളോ വരാവുന്ന പ്രതിസന്ധികളോ ഓർക്കാതെ സാമൂതിരി പറങ്കികളുമായി ഉടമ്പടിക്ക് തയ്യാറായി. പോർച്ചുഗീസുമായുള്ള സഖ്യയുദ്ധ തീരുമാനങ്ങൾക്ക് കുഞ്ഞാലിയുടെ അഭിപ്രായം കൂടി ആരായുകയായിരുന്നു മുൻകാല സാമൂതിരിമാരുടെ കീഴ്വഴക്കം. എന്നാൽ ഇത്തവണ അതുണ്ടായില്ല. ഇതോടെ രാജാവ് തന്നെ അവഗണിക്കുകയാണെന്ന തോന്നൽ കുഞ്ഞാലിയിൽ ഉടലെടുത്തു.
രാജാവിൻ്റെ പറങ്കികളോടുള്ള വിധേയത്വവും വിനയവും മരക്കാരെ അസ്വസ്ഥനാക്കിക്കൊണ്ടിരുന്നു. രാജാഭിപ്രായം തേടാതെ മുഹമ്മദ് അലി മരക്കാർ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതിലേക്കാണ് ഈ അസ്വാരസ്യങ്ങൾ ചെന്നെത്തിയത്. രാജാവും പടനായകനും വ്യത്യസ്ത ധ്രുവങ്ങളിലായതോടെ പോർച്ചുഗീസ് പദ്ധതികൾ ഫലം കണ്ടു തുടങ്ങി. ഇതേ സമയം പോർച്ചുഗീസ് സഖ്യരാഷ്ട്രമായ കൊച്ചി രാജ്യത്ത് ജനങ്ങൾ പരസ്യമായ പോർച്ചുഗീസ് ക്രൂരതകൾക്കെതിരെ രംഗത്തു വന്നു. ഒരു വിഭാഗം ക്രിസ്ത്യാനികൾ പോലും ഇതിൽ പങ്കാളിയായി. പോർച്ചുഗീസ് മേധാവിത്വം കച്ചവട ലാഭം ലഭിക്കാത്ത സ്ഥിതിയിലെത്തിയപ്പോൾ കൊച്ചി രാജാവ് കുഞ്ഞാലി നാലാമനോട് വ്യാപാരത്തിന് സംരക്ഷണം ആവശ്യപ്പെട്ടു. പോർച്ചുഗീസ് പാസ് വാങ്ങാതെ 4000 കിൻഡൽ കുരുമുളകും മരങ്ങളും വഹിച്ച കൊച്ചിയിലെ കപ്പലുകളെ മരക്കാർപ്പട സുരക്ഷിതമായി ചെങ്കടലിലേക്ക് എത്തിച്ചുകൊടുത്തു. തങ്ങളുടെ സഖ്യരാജ്യം ശത്രുവിനോടൊപ്പം ചേർന്ന് നടത്തിയ കച്ചവട നീക്കം പറങ്കികളെ അരിശം കൊള്ളിച്ചു. ശത്രുരാജ്യത്തിന് തൻ്റെ പടനായകൻ സഹായം നൽകിയത് സാമൂതിരിക്കും നീരസമുണ്ടാക്കി. സന്ധി രൂപപ്പെട്ടതോടെ കോഴിക്കോടിൻ്റെ തുറമുഖങ്ങളിൽ പോർച്ചുഗീസ് കപ്പലുകളുടെ വരവ് പോക്കുകൾ പതിവായി. ഇത്തരം യാത്രകൾക്കിടയിൽ ചില അറബ് മലബാരി കപ്പലുകളെ കൊള്ള ചെയ്യാനും അവർ തുടങ്ങി. പോർച്ചുഗീസ് കോഴിക്കോട് സഖ്യം സുഗമമായി മുന്നോട്ട് പോകുന്നതിനിടെ മരക്കാർപ്പടയിലെ പ്രത്യേക പരിശീലനം സിദ്ധിച്ച കൊലയാളി സംഘങ്ങൾ തുറയിലിറങ്ങിയ പോർച്ചുഗീസ് പടയാളികളെ നിരീക്ഷിച്ച് രഹസ്യമായി തേടിപ്പിടിച്ച് പലരെയും കൊലപ്പെടുത്തി തുടങ്ങി. കൊലയും ബലാത്സംഗവും നടത്തിയവരെയാണ് വധിക്കുന്നതെന്നായിരുന്നു കുഞ്ഞാലിയുടെ പക്ഷം. കോഴിക്കോട് പന്തലായിനിയിൽ നിന്നും പുറപ്പെട്ട പോർച്ചുഗീസ് കപ്പലുകളെ മരക്കാർപ്പട ആക്രമിച്ചു നശിപ്പിച്ച് പറങ്കികളെ തടവുകാരായി പിടികൂടി. താനുണ്ടാക്കിയ കരാർ ലംഘിച്ച് പോർച്ചുഗീസിനെതിരെ കുഞ്ഞാലി നടത്തിയ നീക്കങ്ങൾ സാമൂതിരിയെ ക്ഷുഭിതനാക്കി. നൂറ്റാണ്ടിനിടയിൽ പോർച്ചുഗീസ് കോഴിക്കോട് സന്ധികൾ പലവട്ടം രൂപപ്പെട്ടിട്ടുണ്ട്. എന്നാൽ എല്ലാ തവണയും അത് കാറ്റിൽ പറത്തി അക്രമം അഴിച്ചുവിട്ടത് പോർച്ചുഗീസുകാരായിരുന്നെങ്കിൽ ഈ വട്ടം അത് കോഴിക്കോടിൻ്റെ ഭാഗത്ത് നിന്നായി വ്യാഖ്യാനിക്കപ്പെടും വിധമായിരുന്നു കുഞ്ഞാലി നാലാമൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ചെയ്തികൾ. ആക്രമിക്കപ്പെട്ട കപ്പലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ട സാമൂതിരിയുടെ പായ്ക്കപ്പലിന് കേടുപാടു സംഭവിച്ചതാണ് രാജകോപത്തിന് കാരണമെന്നും ചില ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. സന്ധി ലംഘിച്ച പടനായകൻ തൻ്റെ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്തു എന്ന തോന്നൽ സാമൂതിരിയിൽ രൂപപ്പെട്ടു. പോർച്ചുഗീസ് ചാരന്മാരും അവരോട് ആഭിമുഖ്യമുള്ള നായർ മാടമ്പിമാരും ഈ അതൃപ്തി മുതലെടുത്ത് എരുതിയിൽ എണ്ണയൊഴിച്ചുകൊണ്ടിരുന്നു. കുഞ്ഞാലി ആനപ്പുറത്ത് രാജാവിനെപ്പോലെ എഴുന്നള്ളുന്നു. ഇത് സ്വന്തമായി രാജ്യം ഉണ്ടാക്കാനുള്ള പുറപ്പാടിൻ്റെ ഭാഗമാണെന്ന അഭ്യൂഹങ്ങൾ പരന്നു. തൻ്റെ നാവികസേനാധിപൻ സ്വന്തമായി ഒരു രാജ്യം ഉണ്ടാക്കുമെന്ന ഭീതി രാജ്യാധിപനിൽ സൃഷ്ടിച്ചെടുക്കാൻ പോർച്ചുഗീസിനായി. തടവിലാക്കിയ പോർച്ചുഗീസുകാരെ മോചിപ്പിക്കാനുള്ള സാമൂതിരിയുടെ ഓല കുഞ്ഞാലിയെ തേടിയെത്തി. രാജശാസന അനുസരിക്കാതെ പറങ്കികളെ ഇപ്പോൾ വിട്ടയക്കുന്ന പക്ഷം അവർ ആക്രമണങ്ങൾ തുടരുമെന്നും പോർച്ചുഗീസ് നാവികശക്തി ദുർബലമായ ഈ സമയം നമ്മുടെ തീരങ്ങളിൽ നിന്നും അവരെ തൂത്തെറിയാനുള്ള അസുലഭ മുഹൂർത്തമാണെന്നുമുള്ള മറുപടിയാണ് കുഞ്ഞാലിയുടെ ഭാഗത്തു നിന്നുമുണ്ടായത്. ആജ്ഞാപത്രം മുഖവിലക്കെടുക്കാത്ത ഈ നടപടി പടനായകൻ രാജമേൽക്കോയ്മയെ വെല്ലുവിളിക്കുന്നതാണെന്ന് സാമൂതിരിയെ പറഞ്ഞു വിശ്വസിപ്പിക്കാൻ ഉപജാപക സംഘത്തിനായി. സാമൂതിരിയും കുഞ്ഞാലിയും തമ്മിലുള്ള അസ്വാരസ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ മുറ പോലെ ലഭിച്ചിരുന്ന പോർച്ചുഗീസ് വൈസ്രോയ് തൻ്റെ ദൂതന്മാരിലൂടെ കുഞ്ഞാലിക്കെതിരായ സൈനിക നടപടിക്ക് സാമൂതിരിയെ പ്രേരിപ്പിച്ചു. കരകടൽ വഴി കുഞ്ഞാലിയെ ആക്രമിക്കുന്നതിൽ തനിക്ക് യാതൊരു വിരോധവുമില്ലെന്ന് സാമൂതിരി പറങ്കികളെ അറിയിച്ചു. എന്നാൽ കുഞ്ഞാലിക്കെതിരായ ഏത് ആക്രമണവും ആത്മഹത്യാപരമാണെന്ന് നന്നായി അറിയാവുന്ന വൈസ്രോയ് യുദ്ധത്തിൽ സാമൂതിരിയും പങ്കെടുക്കണമെന്ന് ഉപാധി വച്ചു. ദേശീയ പ്രതീകമായി കഴിഞ്ഞിരുന്ന കുഞ്ഞാലി മരക്കാർക്കെതിരെയുള്ള ഏതൊരു നീക്കവും ജനങ്ങളെ ഒന്നടങ്കം തനിക്കെതിരാക്കാൻ കാരണമായേക്കുമെന്ന ഭീതി രാജാവിനുണ്ടായിരുന്നു. നായർ പടയാളികളിൽ ഭൂരിഭാഗവും കുഞ്ഞാലിയെ വീരനായകനായി കാണുന്നവരായിരുന്നു. കുഞ്ഞാലിയുമായി അടുപ്പമുള്ള നിരവധി നായർ സാമന്തന്മാരും പടനായകരും ഇത്തരമൊരു നീക്കത്തെ അനുകൂലിക്കാനിടയില്ല. മാത്രമല്ല, കുഞ്ഞാലി ഇല്ലാതായാൽ പോർച്ചുഗീസ് അധീശത്വത്തിന് കീഴടങ്ങേണ്ട അവസ്ഥയും വന്നു ഭവിക്കും. ആശങ്കകൾ കനത്തതോടെ സംയുക്ത നീക്കത്തിന് സാമൂതിരി വിസമ്മതിച്ചു. ആയിരോൻ നായരും അന്തോണി പാതിരിയും ആവോളം ശ്രമിച്ചിട്ടും അത്തരമൊരു ഉപാധിക്ക് സാമൂതിരി സന്നദ്ധമായില്ല. ഇതുമൂലം സാമൂതിരിയെ ഉപയോഗിച്ച് കുഞ്ഞാലിയെ കുറുക്കാമെന്ന പോർച്ചുഗീസ് കുതന്ത്രം ഇത്തവണയും ഫലം കണ്ടില്ല.
കുഞ്ഞാലിയും സാമൂതിരിയുമായി നടക്കേണ്ടിയിരുന്ന കൂടിക്കാഴ്ചകളൊക്കെ മുടങ്ങിക്കൊണ്ടിരുന്നു. ഇരുവരുടെയും നിലപാടുകൾ കൈമാറ്റം ചെയ്യുന്നത് തടയാൻ പറ്റിയെന്നത് പോർച്ചുഗീസിൻ്റെ നയതന്ത്ര വിജയമായി കണക്കാക്കപ്പെട്ടു. കുഞ്ഞാലിയെ അമർച്ച ചെയ്യാനുള്ള നീക്കത്തിൽ പരാജയപ്പെട്ട മറ്റിയസ് ദി അൽബുക്കർക്കിന് പകരം വാസ്കോഡ ഗാമയുടെ പൗത്രൻ ഫ്രാൻസിസ്കോ ഡ ഗാമയെ പോർച്ചുഗീസ് രാജാവ് നിയമിച്ചു. 1597 May 22 ഫ്രാൻസിസ്കോ ഡ ഗാമ പോർച്ചുഗീസ് വൈസ്രോയിയായി ഗോവയിലെത്തുന്നത്. പ്രഥമ ദൗത്യം കുഞ്ഞാലിയെ ഇല്ലായ്മ ചെയ്യുക എന്നതു തന്നെയായിരുന്നു. അതിനായി തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു, ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തു. അതിനായി സഹോദരനും നാവിക തലവനുമായ ലൂയി ഡ ഗാമയുടെ കീഴിൽ സുശക്തമായ ഒരു നാവിക പടയെ വൈസ്രോയി ഫ്രാൻസിസ്കോ ഡ ഗാമ സജ്ജമാക്കി. കുഞ്ഞാലിക്കെതിരെ വിജയം നേടണമെങ്കിൽ സാമൂതിരിയുടെ സഹായം കൂടിയേ തീരൂ എന്ന് വൈസ്രോയ്ക്ക് ബോധ്യമുണ്ടായിരുന്നു. എതിർപക്ഷത്ത് സാമൂതിരിപ്പടയെ കാണുമ്പോൾ കുഞ്ഞാലിപ്പടക്കേൽക്കുന്ന മാനസിക ആഘാതം യുദ്ധവിജയത്തിന് മുതൽക്കൂട്ടാകുമെന്ന് തന്ത്രജ്ഞനായ ഫ്രാൻസിസ്കോ കണക്കുകൂട്ടി. വൈസ്രോയിയുടെ ദൂതന്മാർ സാമൂതിരിക്കോവിലകം കയറിയിറങ്ങിക്കൊണ്ടിരുന്നു. കുഞ്ഞാലിക്കെതിരെയുള്ള പടനീക്കത്തിൽ പങ്കാളിയാകാൻ സാമൂതിരി അവസാനം സമ്മതം മൂളി. പോർച്ചുഗീസ് സംഘം ആക്രമണത്തിനുള്ള പദ്ധതി ആസൂത്രണം ചെയ്യുന്നതിനായി സാമൂതിരിയുമായി കൂടിയാലോചന നടത്തി. ഫാദർ അന്തോണിയോ, ഫാദർ ഫ്രാൻസിസ് റോസ്, ഫാദർ ഫ്രാൻസിസ് അക്കോസ്റ്റ, അടിയോടി നായർ, ഏറാടി കുമാരൻ എന്നിവരടങ്ങിയ ചാരസംഘവും യുദ്ധത്തിനായി രാജാവിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിന് ചില വ്യവസ്ഥകൾ സാമൂതിരി മുന്നോട്ട് വച്ചു. എന്നാൽ ഇത് അംഗീകരിക്കാൻ പോർച്ചുഗീസുകാർ തയ്യാറാവാത്തതിനെ തുടർന്ന് ചർച്ചാലസിപ്പിരിഞ്ഞു. തൻ്റെ മേൽക്കോയ്മ കുഞ്ഞാലിയെ അംഗീകരിപ്പിക്കുക മാത്രമേ സാമൂതിരിക്ക് ഉദ്ദേശമുണ്ടായിരുന്നുള്ളൂവെങ്കിൽ കുഞ്ഞാലിയെ ഇല്ലാതാക്കുക എന്നതു തന്നെയായിരുന്നു പോർച്ചുഗീസ് ലക്ഷ്യം. ചർച്ച പരാജയമായതോടെ വൈസ്രോയി സാമൂതിരിയെ ശത്രുവായി പ്രഖ്യാപിച്ചു. തുടർന്ന് നാവികൻ ഡോം ഫെർഡിനൻഡ് ഡി നൊറോൻഹയുടെ കീഴിൽ ഒരു കപ്പൽപ്പടയെ കുഞ്ഞാലിയെ നിരീക്ഷിക്കാൻ നിയോഗിച്ചു. ശേഷം പോർച്ചുഗീസ് സംഘം ഗോവയിലേക്ക് മടങ്ങി. ഭയപ്പാടിലായ സാമൂതിരി പാദ്രിമാരെ അനുനയിപ്പിച്ച് ആവശ്യപ്പെട്ട സൗകര്യങ്ങൾ നൽകി കൂടെ നിർത്തി. കുഞ്ഞാലിയെ ആക്രമിക്കാൻ സാമൂതിരി പോർച്ചുഗീസ് സഹായം തേടിയെന്ന വിവരം ചില വാണിജ്യ സംഘങ്ങൾ വഴി കുഞ്ഞാലിയെ അറിയിക്കാനായിരുന്നു പിന്നീടുള്ള പോർച്ചുഗീസ് ശ്രമം. പറങ്കികളുമായി രഹസ്യ ഉടമ്പടി ഉണ്ടാക്കി സാമൂതിരിക്കെതിരെ നീങ്ങണമെന്നതായിരുന്നു ഗൂഢപുരുഷന്മാരുടെ ദുർബോധന. കോർത്ത ചൂണ്ടയിൽ കുഞ്ഞാലി കൊത്തിയില്ലെങ്കിലും രാജാവിനെക്കുറിച്ചുള്ള സംശയങ്ങൾ സേനാധിപനിൽ വളർത്താൻ അവർക്കായി. കൂടുതൽ മുതലെടുപ്പിന് അവസരം നൽകരുതെന്ന് മനസ്സിലാക്കിയ തന്ത്രശാലിയായ കുഞ്ഞാലി കപ്പലുകൾ ആക്രമിക്കാനിടയായ സംഭവങ്ങളെ വിവരിച്ചും രാജശാസനം ധിക്കരിക്കേണ്ടി വന്നതിലുള്ള ഖേദം പ്രകടിപ്പിച്ചും തിരുമനസ്സിന് ദൂതയച്ചു. എന്നാൽ കുഞ്ഞാലിയുടെ ദൂതന്മാർക്ക് രാജാവ് മുഖം കൊടുത്തില്ല. കുഞ്ഞാലിയുടെ പടയാളികൾ പോകും വഴി കോട്ട കൊത്തളങ്ങളിൽ അതിക്രമിച്ചു കയറി സാമൂതിരിയുടെ ആനയുടെ വാൽ അരിഞ്ഞെന്നുള്ള വാർത്തയാണ് സാമൂതിരിയുടെ ചെവിയിലെത്തിയത്. ഇത് അദ്ദേഹത്തെ വല്ലാതെ പ്രകോപിപ്പിച്ചു. തന്നെയും രാജാവിനെയും അകറ്റാൻ അടിയോടി നായരാണ് പോർച്ചുഗീസ് ഒറ്റുകാരനായി പ്രവർത്തിക്കുന്നതെന്ന് വിശ്വസിച്ച കുഞ്ഞാലി അരയോൾ കോവിലകം കയ്യേറി നായരുടെ കഴുത്തിൽ വാൾ വെച്ച് ഭീഷണിപ്പെടുത്തി. കുഞ്ഞാലിയും സംഘവും തന്നെ ആക്രമിച്ച് ഭാര്യയെ കടന്നു പിടിച്ച് മുറിവേൽപ്പിച്ചു എന്ന് അടിയോടി നായർ കുപ്രചാരണം നടത്തി. ആനയുടെ വാൽ അറുത്തു. ഉള്ളാൾ രാജ്ഞിയുമായി ചേർന്ന് കുഞ്ഞാലി പുതിയ രാജ്യമുണ്ടാക്കുന്നു എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ പരത്താൻ അടിയോടി നായർക്കൊപ്പം അന്തോണി പാതിരിയും കൈകോർത്തു. അഭ്യൂഹങ്ങൾ പരന്നതോടെ കുഞ്ഞാലിയുടെ അഹങ്കാരം എന്ത് വില കൊടുത്തും അവസാനിപ്പിക്കാൻ സാമൂതിരി ദൃഢനിശ്ചയം ചെയ്തു. കുടില തന്ത്രജ്ഞനായ പോർച്ചുഗീസ് നയതന്ത്ര പ്രതിനിധി ആൽവരോഡ അബ്രാച്ചെ സാമൂതിരിയെ സന്ദർശിച്ച് കരാർ തയ്യാറാക്കി. കുഞ്ഞാലിക്കെതിരെ പോർച്ചുഗീസുകാരോടൊപ്പം ചേർന്ന് പോരാടാൻ സാമൂതിരി സന്നദ്ധനായി. അതിനായി 50,000 വരുന്ന നായർപ്പടയെ സാമൂതിരി സജ്ജമാക്കി നിർത്തി. സാമൂതിരിയുടെ സമ്മതമറിഞ്ഞ ലൂയി ഡ ഗാമ യുദ്ധസന്നാഹങ്ങളുമായി പുറപ്പെടാൻ ഒരുങ്ങിയെങ്കിലും അതിനിടെയുണ്ടായ ചില അപ്രതീക്ഷിത സംഭവവികാസങ്ങൾ സൈനിക നീക്കത്തെ മാസങ്ങൾ വൈകിപ്പിച്ചു. ഡോം നെറോൻഹയുടെ നിരീക്ഷണ കപ്പലുകളെ തുരത്തിയോടിച്ച കുഞ്ഞാലി ലൂയി ഗാമയുടെ ആഗമനത്തിന് മുമ്പ് അറബിക്കടലിലേക്ക് സൈനിക നീക്കം നടത്തിയ ക്യാപ്റ്റൻ ഡിമെല്ലോയുടെ കപ്പൽ വ്യൂഹത്തെ ഒന്നടങ്കം ആക്രമിച്ച് നശിപ്പിച്ചു.
അനവധി പോർച്ചുഗീസ് നാവികർ കൊല്ലപ്പെട്ടു. ഏതാണ്ട് ഇതേ സമയത്ത് സാമ്രാജ്യത്വ മോഹങ്ങളുമായി അറബിക്കടലിലേക്ക് പുതുതായി കടന്നു വന്ന ഡച്ചുകാർ പോർച്ചുഗീസ് കപ്പലുകൾ ആക്രമിച്ചു കടലിലാഴ്ത്തി. തുടരെയുണ്ടായ ഈ രണ്ട് കനത്ത പ്രഹരങ്ങൾ പടയോട്ടം താൽക്കാലികമായി നിർത്തിവെക്കാൻ വൈസ്രോയിയെ നിർബന്ധിതനാക്കി. 1597 നവംബറിൽ കുഞ്ഞാലിക്കെതിരെ യുദ്ധപ്രഖ്യാപനവുമായി ലൂയി ഡ ഗാമയുടെ സൈനിക വ്യൂഹം കോഴിക്കോട് രാജ്യം ലാക്കാക്കി നീങ്ങി. നവംബർ അവസാന പാതിയോടെ കോഴിക്കോടെത്തിയ അഡ്മിറൽ ലൂയി സാമൂതിരിയുമായി യുദ്ധ ചർച്ചകൾ നടത്തി. 30,000 പതക്കങ്ങൾ, പോർച്ചുഗീസ് സൈനിക വിഭാഗങ്ങളുടെ സേവനം, യുദ്ധമുതലിൽ പകുതി എന്നിവയാണ് കുഞ്ഞാലിക്കെതിരെ പോരാടാൻ പ്രതിഫലമായി സാമൂതിരി ആവശ്യപ്പെട്ടത്. പോർച്ചുഗീസ് പക്ഷം സമ്മതം മൂളിയതോടെ കരാർ പ്രാബല്യത്തിൽ വന്നു. സാമൂതിരിയുടെ പെരുമാറ്റത്തിൽ സംശയാലുക്കളായ പോർച്ചുഗീസ് സൈനിക നേതൃത്വം ജാമ്യക്കാരെ ആവശ്യപ്പെട്ടു. കർണൂൽ, താനൂർ, ചാല രാജകുമാരന്മാരെയും കോഴിക്കോട് ബ്രാഹ്മണ നീതിപതിയെയും ബന്ദികളായി വിട്ടു നൽകി യുദ്ധനീക്കം ആരംഭിച്ചു. കുഞ്ഞാലി മരക്കാന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുഞ്ഞാലി നാലാമൻ്റെ ഐതിഹാസികമായ ചരിത്രരംഗങ്ങളിലേക്ക് അടുത്ത എപ്പിസോഡ് കടക്കുകയാണ്. വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.